അപ്പോഴും നമ്മളെ ആഗ്രഹം, മലയാളി എന്നുള്ള നമ്മളെ ആഗ്രഹം, സഞ്ജു കയറി വരണം, സഞ്ജു കയറി വരണം. നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം വിളിച്ചിട്ട് കാര്യമില്ല, അത് അവനാണ് വിചാരിക്കുന്നത്, സഞ്ജു ആണ് വിചാരിക്കേണ്ടത്. പക്ഷേ ഇന്ത്യൻ ടീമിന് ആവശ്യം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. അതിന് സഞ്ജുവിന് താല്പര്യമില്ല, അത് നമ്മളെ ഒന്നും പ്രശ്നമല്ല, അത് സഞ്ജു തന്നെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ രണ്ട് സീസൺ എടുക്കാം, അതിൽ എത്ര കളി സഞ്ജു കളിച്ചു, എത്ര കളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി കളിച്ചു, ട്വൻറ്റിക്ക് പറ്റിയാലും കാരണം നീ എറി ഞാൻ അടി എന്നാണ് അവൻ്റെ ഇൻ്റർവ്യൂ കണ്ടാലും അവൻ പറയുന്നതാണ്. നീ അവൻ വന്ന് അറിയുന്ന അണ്ണ ഞാൻ അടിക്കുന്ന അതാണ്. അതിന് പറ്റിയ T20 ആണ്. എനിക്ക് സഞ്ജുവിനോട് ചോദിക്കാനുള്ളത്, സഞ്ജുവിന് വിക്കറ്റ് കീപ്പറായി ബാറ്റ്സ്മാൻ എന്നറിയപ്പെടാൻ താല്പര്യമുണ്ടോ? ധോണി പോയ ഒഴിവിലേക്ക് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് ആവശ്യം, ഒരു ബാറ്റ്സ്മാനല്ല. ഞാൻ പറഞ്ഞത് കാര്യമാണ്, ഇത് മനസ്സിലാക്കാതെ താഴെ വന്ന് ചീത്ത വിളിക്കാനിരിക്കുന്ന നീ ആരാടാ ക്രിക്കറ്റിനെ പറ്റി പറയാൻ ചോദിക്കുന്നവന്മാരുടെ തൊഴാനേ പറ്റും. നമസ്കാരം. അയർലൻഡിനെതിരായ മത്സരത്തിൽ മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ടും സഞ്ജു സാംസണെ ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു T20 ഉൾപ്പെടുത്തിയുള്ളൂ എന്നൊരു പ്രതീക്ഷയുടെ അലയടിക്കുകയാണ്. എനിക്കും ആ വിഷമമുണ്ട് സഞ്ജുവിനെ ഒഴിവാക്കിയത്, കാരണം ചാൻസ് കൊടുത്താൽ അവൻ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, വേൾഡ് കപ്പ് ടീമിൽ വരെ ഇടം പിടിക്കാം എന്ന ഒരു പ്ലെയറാണ് T20 സംബന്ധിച്ചിടത്തോളം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു മലയാളി എന്നുള്ള രീതിയിൽ നമ്മളെ പയ്യെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രശ്നം അതിൽ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ആവശ്യം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. ധോണി പോയ ഒഴിവിലേക്ക് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് ആവശ്യം, ഒരു ബാറ്റ്സ്മാനല്ല. എനിക്ക് സഞ്ജുവിനോട് ചോദിക്കാനുള്ളത്, സഞ്ജുവിന് വിക്കറ്റ് കീപ്പറായി ബാറ്റ്സ്മാൻ എന്നറിയപ്പെടാൻ താല്പര്യമുണ്ടോ? ബാറ്റ്സ്മാൻമാർ ഒരുപാടുണ്ട് എന്നാൽ പറയാനില്ല പേരൊന്നും. ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. ഇപ്പം നിങ്ങൾ പലരും ജീവൻ എന്തിനടങ്ങുന്ന ചോദിക്കും, സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണല്ലോ എന്തിനടങ്ങുന്ന ചോദിക്കുന്നതെന്ന്. പക്ഷേ സഞ്ജുവിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത്. ഇതാരും പറഞ്ഞതല്ല, ഞാൻ കാണുന്നതാണ്. സഞ്ജുവിൻ്റെ ടീം ഏതാണ്? ഡൊമസ്റ്റിക് ടീം, കേരള ടീം. ഈ കഴിഞ്ഞ രണ്ട് സീസൺ എടുക്കാം, അതിൽ എത്ര കളി സഞ്ജു കളിച്ചു, എത്ര കളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി കളിച്ചു എണ്ണം പറയണം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, സഞ്ജുവിന് കീപ്പ് ചെയ്യാൻ വയ്യ, അവനൊരു ബാറ്റ്സ്മാനാണെന്നുള്ള അറിയപ്പെടാനാണ് ആഗ്രഹം. പക്ഷേ ഇന്ത്യൻ ടീമിന് ആവശ്യം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ്, അത് സഞ്ജുവിനും അറിയാം. അവിടെയാണ് പ്രശ്നം. സഞ്ജുവിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ള BCCI പോലെ രണ്ട് വർഷം മുമ്പ് പറഞ്ഞിരുന്നു സഞ്ജു കീപ്പ് ചെയ്യണം ടീമിന്ന്. ടീമിൽ കീപ്പ് ചെയ്ത ബാറ്റ്സ്മാനായിട്ട് വർക്ക് ചെയ്തിട്ട് വേറെ ഒരാളെ കീപ്പ് ചെയ്തിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ എന്തോ. മുഹമ്മദ് അസറുദ്ദീൻ നല്ല പ്ലെയറാണ്, പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് ചാൻസുള്ള സഞ്ജു ആ ഒരു അവസരം മുതലാക്കാതെ കീപ്പിംഗ് സ്ഥാനം മാറ്റിവെച്ച് ബാറ്റ്സ്മാനായി തുടരുകയാണ് കേരള ടീമിൽ. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി സഞ്ജു എങ്ങനെയാണ് കളിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സീസണും അതിന് 30 സീസണിലൊക്കെ. സഞ്ജുവിന് കീപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, പ്രത്യേകിച്ച് ലോങ് ഇന്നിങ്സ് എന്താണ് ടെസ്റ്റ് പോലുള്ള 4-day മാച്ചുകളോ. രഞ്ജി ട്രോഫി 4-day മാച്ചാണല്ലോ. പക്ഷേ ഇന്ത്യൻ ടീമിന് ആവശ്യം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണേ, അതിന് സഞ്ജുവിന് താല്പര്യമില്ല, അത് നമ്മളെ ഒന്നും പ്രശ്നമല്ല, അത് സഞ്ജു തന്നെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. സഞ്ജുവിന് ചിലപ്പം ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നും താല്പര്യങ്ങളല്ലേ, T20 കളിച്ചാൽ മതിയായിരിക്കും. അവൻ്റെ ആറ്റിറ്റ്യൂഡും അതാണ്, വൺ ഡേ പോലും കളിക്കാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡല്ല T20 പറ്റിയായിട്ടുണ്ട്, കാരണം നീ എറി ഞാൻ അടി എന്നാണ് അവൻ്റെ ഇൻ്റർവ്യൂ കണ്ടാലും അവൻ പറയുന്നതാണ്. നീ അവൻ വന്ന് അറിയുന്ന അണ്ണ ഞാൻ അടിക്കുന്ന അതാണ്. അതിന് പറ്റിയത് T20 ആണ് അല്ലേ, T20 ആണ്. സഞ്ജുവിനും T20 ബാറ്റ്സ്മാനായി കളിക്കാനാണ് ആഗ്രഹം, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി അറിയപ്പെടാൻ സഞ്ജുവിന് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കടേ, ഉണ്ടെങ്കിൽ തെളിയിക്കി. ഇപ്പം IPL കളിച്ച് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആയി, അപ്പം കരിയർ എന്നിട്ട് ജീവിതം സെറ്റിലായി. ഈ ഫാൻസ് എന്നും പറഞ്ഞ് നടക്കുന്ന നമ്മളെ പോലുള്ളവർക്കാണ് വിഷമം സഞ്ജുവിന് ഇന്ത്യ കളിപ്പിക്കും. അവനൊരു വിഷമവുമില്ല, അവനവൻ്റെ കരിയർ ഒരു ക്രിക്കറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കളിക്കുക എന്നുള്ളതാണ്, അത് അവന് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ അവൻ കീപ്പർ ബാറ്റ്സ്മാനായി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് കേരളത്തിന് വേണ്ടി കളിച്ചാൽ എത്രയോ കളി, അവന് താല്പര്യമില്ല. അവന് സൈഡ് ഭാരം കുറച്ച് റൺ അടിക്കുക, IPL കളിക്കുക, വീട്ടിൽ പോയിരിക്കുക, T20 കളിക്കുക, അല്ലാതെ അവനൊരു ശരിക്കുള്ള ടെസ്റ്റ് പ്ലെയർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറഞ്ഞു, ഞാനൊരു ക്രിക്കറ്റ് എന്താണ് അനലിസ്റ്റോ ഒന്നുമല്ല, ചെറിയൊരു വിവരം വെച്ചും കണ്ട് കാണുന്ന കണ്ണി കാണുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മളെ പോലുള്ളവർ കിടന്ന് തുടല് പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ കഴിഞ്ഞ കളിയിൽ അടിച്ചിട്ടും ഇംഗ്ലണ്ടിൻ്റെ ഒരു T20 മത്സരത്തിൽ അവനെ ഉൾപ്പെടുത്തിയുള്ളൂ, അതൊരു വിഷമകരമായ കാര്യമാണ്. കാരണം മറ്റേ അടുത്ത T20 പോലും വേറെ ആൾക്കാർ, ഋഷഭ് പന്ത് മോശം, ഈ ഋഷഭ് പന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നവരെ ഞാൻ പറയാം, ഋഷഭ് പന്ത് പാഴാണ്, സഞ്ജു ആണ് കിടിലം എന്ന് പറയുന്നവരടുത്ത് ഞാൻ പറയാം ഒരു കാര്യം, ചെറിയൊരു കാര്യം പറയാം. ഋഷഭ് പന്തിൻ്റെ കരിയർ അറിയാമോ ടെസ്റ്റിൽ? 31 ടെസ്റ്റിൽ നിന്ന് 5 സെഞ്ചുറിയും 9 ഹാഫ് സെഞ്ചുറി അടിച്ച് 2066 റൺസ് അടിച്ചിരിക്കുന്ന ഒരു പയ്യനാണ് ഋഷഭ് പന്ത്. ആ സ്ഥാനത്തേക്ക് എങ്ങനെ സഞ്ജുവിനെ പരിഗണിക്കും? അത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് ഈ 30 എത്ര കളി, 31 ടെസ്റ്റ് മാച്ചും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് അവൻ കളിച്ചത്. സഞ്ജു എത്ര ഡൊമസ്റ്റിക് മാച്ചിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് കളിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 വർഷം? ഡൊമസ്റ്റിക് മാച്ചിൽ 4-day മാച്ചിൽ കമ്പയർ ചെയ്യരുത്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് പന്താണ് മികച്ച ടെസ്റ്റ് പ്ലെയർ, ടെസ്റ്റ് വിക്കറ്റ് ഇപ്പോൾ ഉള്ളതിൽ
ഒരുപാട് പൊങ്ങിവരാതിരിക്കുന്ന പയ്യന്മാർ പിറകെയുണ്ട്. അപ്പോഴും നമ്മളെ ആഗ്രഹം, മലയാളി എന്നുള്ള നമ്മളെ ആഗ്രഹം, സഞ്ജു കയറി വരണം, സഞ്ജു കയറി വരണം. നമ്മൾ കിടന്നിങ്ങനെ ആദ്യം പിടിച്ചിട്ട് കാര്യമില്ല, അത് അവനാണ് വിചാരിക്കണം, സഞ്ജുവാണ് വിചാരിക്കേണ്ടത്. അപ്പം ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള അടി അണ്ടർഗ്രൗണ്ട് പ്രശ്നങ്ങൾ. ശരി സഞ്ജു, അടുത്ത സീസണെങ്കിലും എല്ലാ കളിയും വിക്കറ്റ് കീപ്പറായി നിന്ന് ഒരു രണ്ടോ മൂന്നോ സെഞ്ചുറിയെങ്കിലും അടി, എന്നിട്ട് നമുക്ക് അടുത്ത സീസണിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സ്നേഹം കൊണ്ടാണ്, എനിക്കൊരു ദേഷ്യമില്ല, ഞാൻ പറഞ്ഞത് കാര്യമാണ്. ഇത് മനസ്സിലാക്കാതെ താഴെ വന്ന് ചീത്ത വിളിക്കാതിരിക്കണം. നീ ആരോടാ ക്രിക്കറ്റിനെ പറ്റി പറയാമെന്ന് ചോദിക്കുന്നവന്മാരുത്, തൊഴാനേ പറ്റും.